ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞതോടെ മരക്കൊമ്പിൽ വരെ കാണികൾ. അല്ലസർ ഫുട്ബോൾ ടൂർണമെന്റിൽ കണ്ടത് മലബാറിലെ ഫുട്ബോൾ മുഹബത്തായിരുന്നു. കോട്ടകിൽ സെവൻസ് നടക്കുന്ന മൈതാനത്തിന് ചുറ്റുമുള്ള മരങ്ങളിലൊക്കെയായിരുന്നു കാണികൾ. ടിക്കറ്റ് എടുക്കാൻ കാശിലാഞ്ഞിട്ടായിരുന്നില്ല. ടിക്കറ്റ് കിട്ടിയാലും ഗ്യാലറിയിൽ കാലുകുത്താൻ ഇടമില്ലാത്തതുകൊണ്ടായിരുന്നു. ഗ്യാലറിയിൽ മുഴുവനും ജനം, ഗ്യാലറിക്ക് പുറത്തിട്ട കസേരകളിലും ജനം, അതിനപ്പുറമുള്ള ത്രോ ലൈൻ കാണാത്ത വിധം ജനം. അവസാനം ത്രോ ലൈനിന് പകരം കയറി തന്നെ കെട്ടേണ്ടി വന്നു കമ്മിറ്റിക്ക്. മൈതാനത്തിന് പുറത്ത് അടുത്തുള്ള കെട്ടിടങ്ങൾക്ക് മുകളിലൊക്കെ ജനമെത്തി. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്കിന് മുകളിൽ മുഴുവൻ ജനമായി. ഇതൊക്കെ വെറും ഫുട്ബോൾ സ്നേഹം കൊണ്ട് മാത്രം. അടുത്ത കാലത്ത് സെവൻസ് ഫുട്ബോൾ കണ്ട ഏറ്റവും വലിയ കാണികൾക്ക് കോട്ടക്കിൽ സാക്ഷിയായി. ഗോൾ പോസ്റ്റുകൾക്ക് ഇരുവശവും ആൾക്കാരായതിനാൽ സൈഡ് നെറ്റിംഗ് ഷോട്ട് വരെ നടക്കാൻ സാധ്യതയില്ലാത്ത മത്സരമായിരുന്നു കോട്ടക്കലിൽ. ലിൻഷ ആദ്യ ഗോൾ നേടിയപ്പോൾ കാണികൾ മുഴുവൻ ആഹ്ലാദിച്ച് ഗ്രൗണ്ടിലെത്തി. ഓരോ ആവേശ നിമിഷത്തിലും ഇത് തന്നെ അവസ്ഥ. സബാന്റെ സമനില ഗോളിലും കാണികൾ പ്രശ്നമായി. പോസ്റ്റിന്റെ അടുത്തുനിന്ന് കാണിയുടെ കാലിൽ തട്ടിയാണ് പന്ത് വലയിലെത്തിയതെന്ന് പറഞ്ഞ് വലിയ വിവാദം തന്നെ ഉണ്ടായി. നീണ്ട സമയം ഇത് കാരണം കളിയും തടസ്സപ്പെട്ടു. അവസാനം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കിയാണ് ഗോൾ അനുവദിച്ചത്. 8:45 തുടങ്ങിയ കളി അവസാനിക്കാൻ 11 മണിയായി. ആകെ 60 മിനിറ്റാണ് സെവൻസിൽ ഒരു കളിയുടെ ദൈർഘ്യം. കാണികളുടെ ഇടപെടലാണ് കളി ഇത്ര നീട്ടിയത്. നിശ്ചിത സമയത്ത് സമനിലയിലായ കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലെത്തിക്കാൻ കമ്മിറ്റിക്കായില്ല. ഷൂട്ടൌട്ട് നടത്താനുള്ള യാതൊരു സാഹചര്യവും അവിടെ കാണികളുടെ ബാഹുല്യം കാരണം ഉണ്ടായിരുന്നില്ല. അവസാനം ഇരു ടീമുകളെയും വിജയികളായി പ്രഖ്യാപിച്ച് കമ്മിറ്റി ടൂർണമെന്റ് അവസാനിപ്പിച്ചു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.